പ്രിയകേ ദൈവത്തിനെ സ്തുതി. കലശ്ശേരി മാള മേഖലാധ്യക്ഷൻ അഭിവന്ദ കുര്യാക്കോസ് മോൾ ഗ്രിഗോറിയസ് തിരുമേനി, റാണി ബാഹി കേരള മേലാധ്യക്ഷൻ അഭിവന്ദ കുര്യാക്കോസ് മോൾ ഇവാനിയസ് തിരുമേനി, അമേരിക്ക കാനഡ യൂറോപ്പ് മേഖലാധ്യക്ഷൻ അഭിവന്ദ ഡോക്ടർ ആയു മോർ സിൽവാനോസ് ആർച്ച് ബിഷപ്പ്, വന്നിയ കോർ എപ്പിസ്കോപ്പമാരെ, വൈദിക സ്റ്റേഷന്മാരെ, ഷെമ്മാഷന്മാരെ, കമാൻഡർ ടി എ ലൂസർ, എൻ്റെ കർത്താവിൽ എൻ്റെ സഹോദരി സ്റ്റോമാരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. സങ്കീർത്തനം 131:1. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരമാകുന്നു. വർഷങ്ങൾ കൂടി സഹോദരങ്ങൾ ഒത്തൊരുമിക്കുമ്പോൾ ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹപ്പൂക്കളുടെ നറുമണമാണ് ഞാൻ ഈ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നത്. ഈ സമയം ഇന്നലെ മുയിലച്ചൻ പറഞ്ഞ വചനം ഞാൻ അന്ന് ഓർത്തുപോയെന്ന് മാത്രം. നോർത്ത് അമേരിക്കൻ ക്രാനായ വുമൻസ് ഓർഗനൈസേഷൻ ആരാണ്, എന്താണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ പ്രാധാന്യം, ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോടൊന്ന് പറയുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. 1992 സെപ്റ്റംബർ 10 കിഴക്കിൻ്റെ വലിയ മാത്ര പോലത്ത ഹൂബർ നെക്കി ഹാത്തിമോ എബ്രഹാം മോ ക്ലീമിസ് തിരുമേനി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപക പ്രസിഡന്റായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ മാക്സ്വെൽ മാർഗരറ്റിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. 1992 മുതൽ December 7, 2021 ഈ ലോകത്തു നിന്നും യാത്രയാകുന്നത് വരെ വുമൻസ് ഓർഗനൈസേഷൻ നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്ത ഞങ്ങളുടെ ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിനെ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്, സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ ഇതിൻ്റെ വലിയൊരു പങ്ക് ഞങ്ങളുടെ സിസ്റ്ററിന് ഉണ്ടെന്നുള്ളതിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് പറയാൻ കഴിയും. സിസ്റ്ററിൻ്റെ ആത്മശാന്തിക്കായിട്ട്, ആത്മാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയും സിസ്റ്ററിനെ പ്രത്യേകം ഓർക്കുകയും ചെയ്യുന്നു. 2011 സിൽവാനിയസ് തിരുമേനി അമേരിക്കയിലെ വുമൻസ് ഓർഗനൈസേഷൻ പുതുതായി രൂപീകരിച്ചപ്പോൾ ഈ കമ്മിറ്റിയിൽ ഒരു ആക്റ്റീവായി പ്രവർത്തിക്കാൻ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഏബ്രഹാം അച്ഛൻ അന്ന് പ്രസിഡന്റായ ആദ്യത്തെ മീറ്റിംഗ് ഇങ്ങനെ പറഞ്ഞു, ഓരോ ഇടവകയിലെയും വുമൻസ് അസോസിയേഷനും, അതായത് വനിതാ സമാജവും സൺഡേ സ്കൂളും ആ ഇടവകയിലെ കയ്യും കാലുമാണ്. അമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഓരോ ഇടവകയുടെയും ഐശ്വര്യത്തിൻ്റെയും ആ ഇടവകയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞു. അത് ഇന്നും എൻ്റെ ഹൃദയത്തിൽ തീക്കലായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ആക്റ്റീവായി ഈ കമ്മിറ്റി അഭിവന്ദ്യ സിൽവാനോസ് തിരുമേനി 2018, അതായത് 2012 സെപ്റ്റംബറിൽ ചുമതലപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ പ്രസിഡന്റായും സിസ്റ്റർ മാക്സ്വെല്ലും ഞങ്ങൾ 12 പേര് വിവിധ ഇടവകളിൽ നിന്ന് ഉൾപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഓർഗനൈസേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കാൻ ദൈവത്തിൽ ഇപ്പോൾ ശരണപ്പെടുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ കലണ്ടറാണ്, 2011 ഇംഗ്ലീഷിലുള്ള സഭാ കലണ്ടർ അഭിവന്ദ്യ സിൽവാനിയസ് തിരുമേനി രൂപപ്പെടുത്തി തരികയും അന്ന് മുതൽ ഈ വർഷം വരെയും അത് പ്രിന്റ് ചെയ്യുകയും വിതരണം ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിക്കുവാൻ കഴിഞ്ഞു. എല്ലാ വർഷവും അഭിമന്യ തിരുമേനി അത് ക്രോഡീകരിച്ച് ഞങ്ങൾക്ക് നൽകുകയാണ് ഉണ്ടാകുന്നത്. ഫാമിലി പ്രെയർ ബുക്ക് അഭിമന്യ സിൽവാനിയസ് തിരുമേനിയും വൈദികരും ഷെമ്മാഷന്മാരും അൽമേനിയമേലും ഉൾപ്പെട്ട ഒരു സംഘം നമസ്കാര പുസ്തകം പരിഷ്കരിച്ച് ഈ വർഷം പ്രസിദ്ധീകരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ആ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളതാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങളുടെ വനിതാസമായത്തെയാണ് തിരുമേനി ഏൽപ്പിച്ചത്. അതിനും ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ ആണ്ടുതോറും ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ ആനുവൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നാക്യോ റിട്രീറ്റ് ആനുവലി ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിച്ചതിന് കഴിഞ്ഞ 2 വർഷം കോവിഡിൻ്റെ പരിമിതി കാരണം സൂമിൻ്റെ മാധ്യമത്തിലാണ് ഞങ്ങളത് ചെയ്തത്. ദൈവം അതൊരു അനുഗ്രഹമാക്കി തീർന്നെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എംബ്രോയ്ഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഏകദേശം 20-ൽ കൂടുതൽ ക്ലാസ്സുകൾ അഭിവന്ദ്യ സിൽവാനിയസ് തിരുമേനി വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ വിശുദ്ധ കൂദാശകളെ കുറിച്ച് ക്ലാസ് എടുത്തു. അത് സൂമിൽ കൂടി ആയിരുന്നു നമ്മൾ നടത്തിയത്. എല്ലാ വെള്ളിയാഴ്ചയും ഏകദേശം 5-8 മാസം നമ്മളത് നടത്തി. അതിന് അത് ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളെ വുമൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ വിലപ്പെട്ട ക്ലാസ്സുകൾ ഇന്നും മുൻതലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഓൺലൈനിൽ ഇപ്പോഴും ലഭ്യമാണ് എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. അതിനുശേഷം ഞങ്ങൾക്കൊരു മാട്രിമോണിയൽ സൈറ്റ് ഉണ്ട്, കിനാ മാച്ച് എന്നാണ് അതിന് പറയുന്നത്. അതും ഞങ്ങൾ ഈ സമയത്ത് തുടങ്ങിയതാണ്.
കഴിഞ്ഞ വർഷം കിനാസ്തോൺ ഒരു ഫാമിലി പിക്നിക് ഞങ്ങൾ സ്പോൺസർ ചെയ്ത് നടത്തിയുണ്ടായി ഫൈനലി ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പറയാനുള്ള ഞങ്ങളുടെ പ്രെയർ ലൈനിനെ കുറിച്ചാണ് നിങ്ങൾ ദൈവാശേപിക്കണം പ്രെയർ ലൈനിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലിയായി പോകും 2011 ആരംഭിച്ച് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും അപങ്കുലമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ അവിടെ നടന്നു വരുന്നു 2020 മാർച്ച് അമേരിക്കയെ തന്നെയല്ല ഈ ലോകം മുഴുവൻ സ്തംഭിച്ചു പോയി കോവിഡ് എന്ന മഹാമാരി ആ അവസ്ഥയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ലോകം മുഴുവൻ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു അന്ന് അന്ന് മാർച്ച് 2020 മുതൽ സെപ്റ്റംബർ 2020 വരെ തുടർച്ചയായിട്ട് 6 മാസം എല്ലാ സന്ധ്യാസമയത്തും ഞങ്ങൾ പ്രേരണയും നടത്താൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അനുവദിച്ചു അത് അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ 6 അവേഴ്സ് കണ്ടിന്യൂസ് പ്രേയേഴ്സ് നടത്തി അതൊരു ഫാസ്റ്റിംഗ് പ്രേയർ ലൈൻ ആയിരുന്നു 6 അവേഴ്സ് അത് നടത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചു എല്ലാവരും ഒന്നും ചെയ്യാനില്ലായിരുന്ന അവസരത്തിൽ അതായത് കോവിഡ് ആയിരുന്നപ്പം എല്ലാവർക്കും ജോലിയെല്ലാം ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുവാണ് പക്ഷേ ഞങ്ങൾ നോർത്ത് അമേരിക്കൻ വുമൺസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ വളരെ പ്രവർത്തന നിരതരായെന്ന് അറിയിക്കട്ടെ 4 കുട്ടികളിൽ കൂടിയ ചില ജീവിതങ്ങൾ നിങ്ങൾക്കറിയാം ക്വാറന്റൈൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈവനിങ്ങിലുള്ളത് ഈ പ്രെയർ ലൈൻ ആയിരുന്നു എല്ലാവർക്കും ഒരു ആശ്രയം എല്ലാവർക്കും ഒരു ഒരു പ്രതീക്ഷ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമ അഭിമന്യ സിൽവാനോസ് സിനിമയിൽ എന്നും സന്ധ്യാപ്രാർത്ഥന ലീഡ് ചെയ്ത് നമ്മുടെ വൈദിക ശിഷ്യർ നമുക്ക് ദൈവദൂതുകൾ തന്ന അത് അനേകർക്ക് ആശ്വാസമായിരുന്നു നാട്ടിൽ നിന്ന് അച്ഛന്മാരും മെസ്സേജ് തന്നിട്ടുണ്ട് അഭിമന്യ ഗ്രീഗോസ് സിനിമയിലും ഞങ്ങൾക്ക് മെസ്സേജ് തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനിയും അടുത്ത ആയിട്ട് അഭിമന്യ ഈവാനോസ് സിനിമയിലെയും ഞങ്ങൾ സമീപിക്കുന്നതായിരിക്കും 8 നോയമ്പിൻ്റെ സമയങ്ങൾ 3 നോയമ്പിൻ്റെ സമയങ്ങൾ ഈ സമയങ്ങളെല്ലാം ഞങ്ങൾ ഡെയിലി പ്രെയർ നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ പുതിയ പുസ്തകത്തിൽ നിന്നുള്ള സന്ധ്യാ നമസ്കാരവും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ഇപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മക്കളും ഇതെല്ലാം ഡെയിലി പ്രെയറുകളുണ്ട് ഞങ്ങളുടെ മക്കളും അത് പഠിക്കുവാൻ തുടങ്ങി എന്ന് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു ദൈവത്തെ ഞങ്ങൾ നന്ദി പറയുന്നു നോർത്ത് അമേരിക്കൻ ക്രാനായ സമൂഹത്തിനെ കൂടുതലായി ആത്മീയമായി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു വരുന്നുണ്ട് കൂടുതലായി ദൈവം തമ്പുരാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു ടൂൾസ് ആക്കട്ടെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സമയക്കുറവ് കാരണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കമായി പറയാൻ അനുവദിച്ച ഈ വൻകുറിപ്പയ്ക്കായിട്ട് ഞാൻ ദൈവത്തിൽ നന്ദി പറയുകയാണ് ഈ സമയം വിശുദ്ധ പൗലോസ് ലീഗായ എഫേസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 10-ാമത്തെ വചനം ഞാനിങ്ങനെ ഓർക്കുകയാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ